മനസ്സിലാ മയ്യോ മനസ്സിലാ അയ്യേ ഏകദേശം എത്ര ആയിട്ടാ നൂറ്റി നേരത്തെ ഇറങ്ങി വന്ന തേരിയില്ല ആ തേരിയൊക്കെ തിരിച്ച് ഉരുട്ടി കയറ്റിക്കൊണ്ടിരിക്കാൻ കേട്ടോ അയ്യോ ഗൈസ് നല്ല വേദന ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ അടുത്തൊരു വീഡിയോ ഒരു കിടിലാസ്കി വീഡിയോ ആയിട്ട് എത്താന്ന് അപ്പോൾ ഇന്ന് ഞാൻ സ്വിഗ്ഗിയിലോട്ട് പോവുകയാണ് പക്ഷേ ഇന്ന് പോണ വഴിക്ക് ഇതല്ല ഒരു വെറൈറ്റി വെഹിക്കിളാണ് കേട്ടോ ഇന്ന് പോകുന്നത് ഇതാ നിൽക്കുന്നത് ഇന്ന് സൈക്കിളാണ് കേട്ടോ പോകുന്നത് നമ്മളെ കൂട്ടാൻ്റെ സൈക്കിളാണ് ഇത് രാവിലെ എടുത്തോണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എടുത്തോണ്ട് വന്നത് രൂപ അടിക്കുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ അവസാനം ഇട്ടേക്കാം അപ്പോൾ ഈ ഒരു ഗിയർ സൈക്കിളാണ് നമ്മളിപ്പോൾ ആറ്റിങ്ങ പോയി ആറ്റിങ്ങ ഇവിടുന്ന് ആറ്റിങ്ങൽ ചവിട്ടി പോയി അവിടെ നിന്ന് പിന്നെ ഓർഡറൊക്കെ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇവിടെ നിന്ന് ആറ്റിങ്ങ വരെ തന്നെ 15 കിലോമീറ്റർ ഉണ്ട് ആദ്യം ഈ ഒരു 15 കിലോമീറ്റർ ചവിട്ടി തള്ളി പോയിട്ട് അവിടെ നിന്ന് പിന്നെ അടുത്ത ഓർഡറൊക്കെ എടുത്ത് ഡെലിവറി ചെയ്യണം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ കുറച്ച് ടാസ്ക് ആണെന്നറിയാം കുറച്ച് എഫേർട്ട് എടുത്ത് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ അത് കുറച്ച് ചവിട്ടി അപ്പോൾ എൻ്റെ കിളി പറയാം അങ്ങനെ സൈക്കിൾ ചവിട്ടാറില്ല അപ്പോൾ എന്തായാലും ആറ്റിങ്ങനെ പോയിട്ട് അവിടുത്തെ ഓർഡറൊക്കെ കഴിയാൻ നേരത്തെ എന്തായാലും ഉപ്പാട് വരും ഒരു പഴവും പിന്നെ കുറച്ച് വെള്ളമൊക്കെ വണ്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ പെട്രോളിൻ്റെ വിലവർത്തനം അതാണ് മെയിൻ ഇഷ്യൂ കേട്ടോ അപ്പോൾ അതിനായിട്ടുള്ളൊരു ചെറിയൊരു പ്രതിഷേധം കണക്കാണ് ഞാൻ ഇന്ന് സൈക്കിളിൽ പോയിട്ട് ഡെലിവറിയൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് സൈക്കിളിൽ പോയിട്ട് എത്ര ഉറ സമ്പാദിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കാമേ അപ്പോൾ ഓക്കെ ഞാൻ ആറ്റിങ്ങ പോകും അതിന് മുമ്പ് ചെസ് മൗണ്ടും കാര്യങ്ങളും അതിൻ്റെ കൂട്ടാൻ ഇരിക്കുന്നത് അപ്പോൾ അത് കല്ലുമ്പോഴത്തേക്ക് എടുക്കണം അത് എടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വ്ളോഗും കാര്യങ്ങളൊക്കെ ആറ്റിങ്ങളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കണം നമ്മളെ വയ്യമാരുടെ ബേക്കിൽ ഫോളോ ചെയ്ത് വീഡിയോ ഒക്കെ എടുത്തോണ്ട് കേട്ടോ ഓക്കെ ചവിട്ടി വിട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ ചെസ് മൗണ്ട് ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ അപ്പോൾ നേരെ എത്ര പെട്ടെന്ന് കല്ലമ്പലത്ത് എത്താം കേട്ടോ ഗൈസ് ഇപ്പം അവിടെ നിന്ന് ചവിട്ടിത്തള്ളി നാവക്കുളത്ത് എത്താം നാവക്കുളത്ത് എത്തി തളർന്നു കേട്ടോ അവിടുത്തെ തേരിയൊക്കെ ഉരുട്ടിക്കേറ്റണേ ഇതാ അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ ഒരു കാക്കതാ നമ്മുടെ ബൈക്ക് കൊണ്ട് നിർത്തിയിട്ടേക്കുന്നു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് അതെല്ലാം പറയണ്ട ഈ പെട്രോളിന്റെ വില വർദ്ധനത്തെ കുറിച്ച് വില വർദ്ധന സാധാരണക്കാരായ നിങ്ങളെ പോലുള്ള ആളുകൾക്ക് ഈ വരുമാനത്തിൽ നിന്ന് കിട്ടുന്നതിന്റെ പകുതിയും പെട്രോളിലേക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി തന്നെ ഉപയോഗിക്കേണ്ടി വരും ഇവരെ എത്ര എത്ര കൂലി തൊഴിലാളികൾ ഓട്ടോ ഓടിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ പിന്നെ അങ്ങനെ ആ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കാണ് ഈ പെട്രോൾ വില വർദ്ധന ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി മാറിയത് അപ്പോൾ നമ്മൾ തന്നെ ഒരു ബൈക്കും കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ തന്നെ 100 രൂപയുടെ എണ്ണ അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ 100 രൂപയാണ് ഒരു ലിറ്ററിൻ്റെ പുറത്ത് ലിറ്ററിൻ്റെ പുറത്ത് കിട്ടുന്ന മൈലേജ് തുച്ഛമായ മൈലേജ് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യവും കൊറോണയുടെയൊക്കെ സാഹചര്യത്തിൽ ഇത്രയും വില കൊടുത്ത് പെട്രോളിൻ്റെയൊക്കെ മേടിക്കുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടാണ് ഇതിനെതിരെയുള്ള പ്രതിഷേധം വേറിട്ടൊരു പ്രതിഷേധം ഇങ്ങനെ കണ്ടതുകൊണ്ടാണ് ഞാൻ ചവിട്ടിത്തള്ളി കല്ലമ്പലെത്താറായി ഇപ്പം നമ്മളെ ആർജി ശംഭു ബാബു വിളിച്ച് ഇന്നലെ ഞാനും ശംഭു ബാബുയോട് ഡിസ്കസ് ചെയ്താണ് ഈ റൈഡിൽ എത്തി കേട്ടാ ബ്രോ അയ്യോ നിൽക്കേ സ്പീക്കർ ആട്ടെ ആ ബ്രോ പറഞ്ഞോ ഹലോ ഞാൻ ഇപ്പൊ വണ്ടി ഒതുക്കിട്ട് ഒതുക്കിയിട്ടിരിക്ക ചവിട്ടി തളർന്നു പോയി ഞാൻ വീഡിയോ റെക്കോർഡിങ് പെട്രോളിന്റെ വില വർധനത്തെ പറ്റി ബ്രോയ്ക്ക് പറയാനുള്ള തോന്നാണ് പെട്രോളിന്റെ വില വർധനവിനെ പറ്റി ഈ വണ്ടി ഡെലിവറി എടുക്കുന്ന എല്ലാവരും ഡെലിവറി കഴിഞ്ഞ ഉടനെ ടയറുമായിട്ട് കെട്ടിടിക്കാനായിട്ട് കെട്ടി വലിച്ച് എല്ലാം ഉണ്ടിക്കൊണ്ട് ആ പ്രതിഷേധം അറിയിക്കേണ്ടതാണ് ഓക്കെ ബ്രോ അപ്പൊ ചവിട്ടിത്തള്ളി പോട്ടെ ഓക്കെ താങ്ക് യു നമ്മൾ ഞാൻ വിചാരിച്ചണക്കല്ല എന്റെ പൊന്നെ ഇവിടം വരെ എത്തിയപ്പോ എന്റെ തിക്കട് വിട്ടു തിക്കട് വിട്ടെന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ച് തലയെ കറങ്ങിപ്പോയി പിന്നെ വെള്ളം കുടിച്ചപ്പോൾ നോക്കിയായി ആറ്റിങ്ങനെ എത്തിയിട്ട് എത്ര ഓർഡർ ഡെലിവറി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ 8 മണിക്ക് നിൽക്കാൻ നിൽക്കാൻ വിചാരിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പക്ഷേ പറ്റത്തില്ല എനിക്കൊന്നും 2 ഓർഡറൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ ഓഫാവും പിന്നെ തിരിച്ചെങ്കിലും വരണം ഓക്കെ അപ്പം അവൻ്റെ അടുത്തോട്ട് പോവാം കല്ലമ്പലത്ത് എത്തി കേട്ടോ അപ്പം നമ്മളെ വൈകുന്നതാ ബൈക്കിൽ നിന്ന് വരുന്നത് സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് വെറൈറ്റി അല്ലേ പക്ഷേ കിണ്ണം മറക്കരുത് പിന്നെ അല്ലാതെ ഇപ്പം എത്ര 100 ആയോ 100 ആവും ഇടുക്കിയിലേക്ക് 100 ആയിരുന്നു ഇവിടെ അതിന് വേണ്ടിയിട്ട് ചെറിയ പ്രതിഷേധമാണ് അങ്ങ് എത്തോന്ന് എനിക്ക് സംശയം വേണ്ട പക്ഷേ ഇപ്പൊ നാക്കൊക്കെ കുഴഞ്ഞു പോണ് പിന്നെ പറഞ്ഞു ഓക്കെ ചെസ് മൗണ്ട് എടുത്തോണ്ട് നമ്മുടെ ഓട്ടോ ടെക്സ് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്നാടാ തന്നെയാ നീ ഇപ്പഴല്ലേ ചവിട്ടി അതുകൊണ്ടായിരിക്കും ഓക്കെ ഫോട്ടോ അളിയാപ്പ ഓക്കെ ഗൈസ് ഇപ്പോൾ പറയുന്നത് കേൾക്കാൻ പറ്റുന്ന തോന്നുന്ന സംഭവം ചെസ് മൗണ്ട് കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് തൊപ്പിലെ മുകളിൽ ഒരു വയ്ക്കുന്ന ഒരു മൗണ്ട് കിട്ടി അതിൻ്റെ സീറ്റുകളായിരിക്കണല്ലേ
കല്ലമ്പലത്ത് നിന്ന് ഇങ്ങോട്ട് വലിയ സീനിലായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല തേരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കല്ലമ്പലത്ത് നിന്ന് നല്ല സ്ട്രെയിറ്റ് റോഡൊക്കെ ആയിരുന്നു, നല്ല സീനില്ലായിരുന്നു. പക്ഷേ ഈ സീറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് ചെറിയൊരു വേദന ഉണ്ട് സീറ്റിൻ്റെ അവിടെ നിന്ന്. പ്രതിഷേധം, പെട്രോൾ വില വർദ്ധന. നൈസല്ലേ, കാലം കൂടെ എത്തിയിട്ടുണ്ട്, ഡ്യൂട്ടി ഉണ്ടാക്കാൻ സമയമായി. അവിടെ കുറച്ച് പോലീസാർ നിൽക്കുന്ന കേട്ടോ. കേട്ടോടന്ന് ആരും മൈൻഡ് ചെയ്തില്ല. 15 കിലോമീറ്ററാണ് ഞാൻ ഇപ്പോൾ ചവിട്ടിക്കൊണ്ട് വരുന്നത് കേട്ടോ. അപ്പം ചില്ലറ കേസല്ല, പിന്നെ ഓണക്കേരളയൊക്കെ അടിച്ചതൊന്നുമില്ല. വന്നൊരു വീഡിയോ കിട്ടുന്നത് പയ്യന്മാർ എൻ്റെ പൊന്നെ അവന്മാർക്ക് അപ്പോൾ എന്തുമാത്രം ഊപ്പാടുന്നാണ്. കാണുമ്പോൾ നമുക്ക് വരെ സിമ്പിൾ സൈക്കിളിൽ പോകണം, നല്ല രസമായിരിക്കും എന്നൊക്കെ പറയാം. പക്ഷേ ആറ്റിങ്ങ വരെ ചവിട്ടി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഒരു എഫേർട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ അവരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇപ്പോൾ സൈക്കിള് ഓട്ടിക്കുന്നത് തന്നെ. അതിൻ്റേതായുള്ള കുറച്ച് തളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്ഥിരം സൈക്കിളിലോട്ട് ആൾക്കാർക്ക് പിന്നെ അതൊരു ശീലമായി കാണും. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇവിടെ ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റേതായ നെഞ്ചെടുപ്പും തലയിറക്കമൊക്കെ കുറച്ച് നേരത്തെ ഉണ്ടായത് കേട്ടോ. പിന്നെ അടിയിൽ നിർത്തി വെള്ളമൊക്കെ കുടിച്ചപ്പോൾ അതങ്ങ് ഓക്കെയായി. ഓക്കെ, ഇപ്പം ആറ്റിങ്ങ പ്രൈറ്റ് ബസ് സ്റ്റാൻഡ് എത്തി. എൻ്റെ അമ്മോ കിളി പറയടേ, പേരെന്താണ് ബ്രോ? അനശ്വർ. ആ എവിടെ വരാം? സുബിൻ. ഓ ഇരിക്കട്ടെ. അതിപ്പോൾ ആറ്റിങ്ങ എത്തിയിട്ടുണ്ട് കേട്ടോ. 15 കിലോമീറ്റർ ചവിട്ടി ആറ്റിങ്ങ എത്തി. അവസാനം കുറച്ച് ഉരുട്ടിയും ചവിട്ടിയൊക്കെ അങ്ങനെയെങ്കിലൊക്കെ ആറ്റിങ്ങ എത്തിച്ചിട്ടുണ്ട്. നല്ലോണം ടയർഡായി, കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് ഡ്യൂട്ടി കുറച്ചു നേരം ഓഫ് ചെയ്തിട്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഡയറക്റ്റ് ഓവറോഡ് എടുക്കാൻ പോയാൽ ഞാൻ ഫുള്ള് ടയർഡായിപ്പോൾ. അതുകൊണ്ട് കുറച്ച് നേരം ഡ്യൂട്ടി ഓഫ് ചെയ്തിട്ട് പിന്നെ ഡ്യൂട്ടി ഇപ്പോൾ ഓണാക്കാൻ പോകുന്ന കേട്ടോ. ഇനിയിപ്പോൾ ഡ്യൂട്ടി ഓണാക്കിയിട്ട് ആ ഫസ്റ്റിലത്തെ 200 നമുക്ക് കൊടുക്കാനായിട്ട് പോകാം കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് ഗോപ്രയുടെ ആംഗിളും കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല. മൊത്തം ആകാശവും ആൾക്കാരൊന്നും കാണാനൊന്നും പറ്റിയില്ല. ഇപ്പം ഞാൻ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം എടുക്കാവുന്ന വീഡിയോയിൽ എല്ലാം ഓക്കെ ആവും. ഓക്കെ, ഇപ്പോൾ തെപ്പിലായിപ്പോയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിട്ടിയത്. ഇനി അങ്ങോട്ടുള്ളതിൽ നല്ല നല്ല രീതിക്കുള്ള വിഷ്വലും കാര്യങ്ങളും കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഡ്യൂട്ടി ഓണാക്കാം. ഫസ്റ്റിലത്തെ ഓർഡർ കൊണ്ട് കൊടുക്കാൻ പോവാം. കാശ് ഇപ്പോൾ ഫസ്റ്റിലത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ. 25 കിലോ ഓർഡറാണ്, അടുത്തായിരിക്കും കേട്ടോ. ശ്രീ ശരവണ ഭവൻ. ഓക്കെ, ഓർഡർ അടുത്ത് തന്നെ കേട്ടോ. ഇവിടുന്ന് കുറച്ച് അടുത്ത് തന്നെയാണ്. ഫസ്റ്റിലത്തെ ഓർഡർ എന്തായാലും ചതിച്ചില്ല. കൊണ്ട് കൊടുക്കാൻ പോണ ദൂരെ ഇനി ഇങ്ങോട്ടൊക്കെ എണാന്ന് കേട്ടോ. തേരിയൊന്നും അല്ലായിരുന്നു ആദ്യമായിരുന്നു. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഈ സൈക്കിളിൽ ചവിട്ടി പോണത് കാണാൻ ആരൊന്നും ഇല്ല കേട്ടോ. ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാനേ പറ്റത്തുള്ളൂ. റോട്ടിൽ കൂടെ പോണ ആൾക്കാരുടെ റിയാക്ഷൻ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. മുപ്പത് 23. ഓക്കെ, അപ്പോൾ ഫുഡ് എടുത്തിട്ടുണ്ട്. ആയിട്ട് ഓർഡർ കൊണ്ട് കൊടുക്കാമേ. സമയം 46 ഉച്ചയ്ക്ക് വിശന്ന് നിൽക്കുന്ന ആൾക്കാരായിരിക്കും ആരാ. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ഉള്ളു, സീനില്ല. ഭാഗ്യം എൻ്റെ സീറ്റ് ഇത്ര വിഷയമാണ് കേട്ടോ. തോന്നുന്നുണ്ടല്ലോ വന്ന കുറച്ച് വഴിയൊക്കെ ഇറക്കുമായിരുന്നു, കുറച്ച് വഴിയൊക്കെ തേരിയുമായിരുന്നു. ഓ, ഇനി 1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് തേരിയാണെന്നാണ് തോന്നണത്. തേരിയാണ് കേട്ടോ. കായ്സ് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ അത്രയ്ക്ക് എഫേർട്ട് എടുത്ത് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. മാക്സിമം സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഈ എടുത്ത എഫേർട്ട് മൊത്തം വേസ്റ്റായി പോകും. ഓ മേ, കുറച്ച് ഉരുട്ടാനി. വെറും 350 മീറ്റർ മാത്രമേ ഉള്ളൂ എത്താനായിട്ട്. നല്ലോണം താമസിച്ചൊന്നുമില്ല. 12:55 ഓ മഴ സീനായി. അപ്പോൾ ഗോപ്രോ വേനാത് കയറ്റാമേ. അപ്പോൾ ഫസ്റ്റിലത്തെ ഡെലിവറി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ വീട്ടിലായിരുന്നു, മഴയത്തായിരുന്നു. വരുന്ന ഭാഗമൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഡെലിവറി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ക്യാമറ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇനി അങ്ങോട്ടും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, എന്ന് വെച്ചാൽ മഴയാണ്. ഇതിൻ്റെ സീറ്റ് ഫുള്ള് പോയല്ലോ ഭഗവാനെ. ഓക്കെ, മഴ പെയ്തുകൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടുള്ള ഷൂട്ടിങ്ങൊക്കെ മുടങ്ങും എന്നാണ് തോന്നുന്നത്. എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരാൻ നേരത്ത് എന്തെങ്കിലുമൊക്കെ ഓരോ തൊല്ലുകൾ തരുകയാണ്. കുഴപ്പമില്ല, ഇന്ന് മാക്സിമം വീഡിയോ ഒന്ന് പൊളിയാക്കും. ഓ തളർന്ന് കാശ്, തളർന്ന്. ഫസ്റ്റിലത്തെ ഡെലിവറി കൊടുത്തപ്പോൾ തന്നെ ഞാൻ തളർന്ന്. സാധാരണ 10-12 ഡെലിവറി ഒക്കെ ബൈക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഇത്തവണ എന്തായാലും അത് നടക്കില്ല.
ഓക്കെ, അപ്പം തിരിച്ച് ആറ്റിങ്ങിലോട്ട് പോവുകയാണ്. ഇതിൻ്റെ സീറ്റ് വല്ലാത്ത വിഷയമായി പോട്ടോ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ടതൂരും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് വയ്ക്കാറുണ്ട്. അതായത് ഇവിടെ നിന്ന് ഇവിടം വെച്ച് ഒടിഞ്ഞു പോയി സംഭവം. ഇരിക്കുന്നില്ല അത്. അത് വണ്ടി ഓടിക്കാൻ നേരത്തെ കുറച്ച് ചെറിയ ഉരുട്ടാം. ഓക്കെ, വണ്ടി ഓടിക്കാൻ നേരത്ത് സീറ്റ് മാറിയിട്ട് നമ്മൾ ഇരിക്കുന്ന ഭാഗം കമ്പിലായി പോണ്. ഒന്നാമത് തന്നെ ഈ കൊച്ചു സീറ്റ് ഇരുന്ന് ഓടിക്കാൻ വയ്യ. അപ്പോൾ കമ്പിലൂടെ ആകുമ്പോൾ അവസ്ഥ അല്ല വെച്ചോക്കെ. ഓ, ഡാർക്ക് സീൻ. ഓക്കെ, കുപ്പിര വേണ്ട, വെള്ളം തീർന്ന് അണ്ട്. എവിടെ നിന്നെങ്കിലും വെള്ളം കൂടെ ഫില്ല് ചെയ്യണം കേട്ടോ. അപ്പം ഡ്യൂട്ടി പിന്നെ ഓഫ് ചെയ്ത് ഇവിടെ വെച്ച് ഇനി ഓണാക്കി ഇട്ടാലേ ചിലപ്പം വേറെ അങ്ങ് ദൂരെ കിടക്കണ ഹോട്ടലിൽ നിന്നൊക്കെ ഓർഡർ അടിക്കും. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് എത്താനുള്ള സമയം തന്നെ പോരാതെ വരും. അതുകൊണ്ട് ആറ്റിങ്ങ് ചെന്നിട്ട് പിന്നെയും ഡ്യൂട്ടി ഓണാക്കാനുള്ള പരിപാടിയില്ല. ഓ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കാം കേട്ടോ. അതുകൊണ്ട് കയറി ഇരുന്ന് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, തേരി ആരംഭിച്ചു പിന്നെ. ഈ തേരി ഒന്ന് ചവിട്ടിക്കറ്റാൻ മയ്യ കേട്ടോ, അത്തേക്ക് തളർന്നുപോയി. നമ്മളെ ഒരു ഫ്രണ്ട് നമ്മളെ എന്താണ് ഇപ്പോൾ നിൽക്കുന്നത്, കൈ കാണിക്കുന്നത് അവിടെ നിപ്പോൾ ഉണ്ട്. അവൻ്റെ വീട്ടിൽ പോയി നിന്ന് വെള്ളം എടുക്കാം എന്നെ വിളിച്ച് ഇവിടെ അങ്ങോട്ട് വരുമ്പോൾ വിളിക്കണമെന്ന് പറഞ്ഞിട്ട്. നമ്മളെ മോട്ടോ ക്രൈസി, നമ്മളെ ജോളോച്ചി ചലഞ്ചിലൊക്കെ ഉണ്ടായിരുന്നില്ലേ, ആ മച്ചാനാണത്. അവിടുന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഓ, അവൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് വെള്ളം ഫില്ല് ചെയ്യാം ഇനി. ഇതാണോ നിൻ്റെ വീട്? വെള്ള ഏ വീട് ഇതൊഴുക്ക് എത്ര തവണ പോയിട്ടുണ്ട്. പിന്നെ ആ വീട് മച്ചാനെ, പിന്നെ എവിടെ വേറെ വയ്ക്കാൻ സ്ഥലമില്ലല്ലോ. ഇത് വെള്ളം ഇല്ല, വെള്ളം താ തണുത്ത വെള്ളം, ജ്യൂസ് വെള്ളമായാലും കുഴപ്പമില്ല. വെള്ളം എന്തെങ്കിലും എന്താ കുട്ടാ. ആദ്യമായിട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നതെങ്കിൽ ഭയങ്കര കമ്പനിയായിട്ടാ. അപ്പം കടിക്കുമോ എന്തോ ഗായ്സ്. അപ്പം എൻ്റെ സ്റ്റിക്കർ ലോഗോ ഇതാ നമ്മളെ മോട്ടോ ക്രൈസിക്ക് കൊടുക്കുകയാണ്. ഇഷ്ടപ്പെട്ടോ സ്റ്റിക്കർ തന്നേ ഉള്ളൂ. ഒട്ടിക്കുന്നത് ഒട്ടിക്കാത്തൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. ഇതൊക്കെ ഒട്ടിച്ച് വണ്ടി കോളാക്കല്ലേ. ഞാൻ എൻ്റെ വണ്ടി ഒടിച്ചിട്ടില്ലല്ലോ. ഞാൻ പോട്ടാണോ? ഓ, ഞാൻ അടുത്ത് ഓർഡർ എടുക്കട്ടെ നടന്നു വരാം തന്നെ. ഓ, ഇടവഴിയൊക്കെ കയറിയിട്ട് നമ്മൾ പിന്നെ NH ഇറങ്ങി ഇനി അവിടെ പോയി റെസ്റ്റ് എടുക്കാം കേട്ടോ. പമ്പൊക്കെ കണ്ടാ. ഓ, ഇന്നലെയൊക്കെ അവിടെ നിന്ന് 400 രൂപയ്ക്ക് എണ്ണടിച്ചിട്ടാണ് ഞാൻ ഫുള്ള് ഓടിയത്. ഇന്നൊക്കെ പമ്പിൽ നോക്കി ചിരിച്ചോണ്ട് പോവാ. ആ പമ്പ് എണ്ണടിക്കുന്ന പൈസയ്ക്ക് ഇന്ന് ബിരിയാണിയല്ലേ വാങ്ങിച്ച് കഴിക്കാം. പക്ഷെ വീട്ടിൽ ഞാൻ ചോറ് കൊണ്ടുവന്നത്, അതുകൊണ്ട് ബിരിയാണി കഴിക്കേണ്ട ആവശ്യമില്ല. ഫുൾ ലാഭത്തിലാണെന്ന് ഓടുന്നത്. പക്ഷെ ശരീരം ഫുള്ള് ഇന്ന് ഉടഞ്ഞ് വാരി. ഇന്ന് രാത്രി കിടക്കുമ്പോഴാണ് ഇതിൻ്റെ വേനും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത് കേട്ടോ. ഡെലിവറി കംപ്ലീറ്റ്. കാല് കൊച്ചിപ്പിടിച്ചേ ഭഗവാനെ. ഓ, കാല് കൊച്ചിപ്പിടിച്ചടിയാ. എങ്ങനെ ഇരുന്നാലല്ലേ കോള്. അയ്യോ, നീട്ടുമ്പോൾ വേദന കൂടുന്നു. ഓരോരോ അടിച്ചു അത് കൊണ്ട് കൊടുത്തിട്ട് വരണം വഴി. ഏ, മറ്റേ ഇല്ല തച്ചൂർക്കൊന്ന്. ആ കസ്റ്റമർ ഒരു കടവനായിരുന്നു, അയാൾ ഫുഡ് മാറ്റിട്ട് പോയി. അയ്യോ ഗായ്സ്, കാല് നല്ല വേദന കേട്ടാ. ഇവിടെ ഭാഗത്ത് മസിൽ പിടിച്ച് കയറി. ഓ സീൻ. ഏ, കാലിൻ്റെ വേദന അത് കുറഞ്ഞില്ല കേട്ടോ. സംഭവം കുറേ നേരം ഇവിടെ റെസ്റ്റ് ചെയ്ത് എന്നിട്ട് കാലിൻ്റെ ഈ ഒരു ഭാഗത്ത് മസിലിൻ്റെ ഈ ഒരു ഭാഗത്ത് നല്ല രീതിക്ക് ഇപ്പോഴും വേദന എടുത്തുകൊണ്ടിരിക്കുന്ന കേട്ടോ. ഇനി അങ്ങോട്ട് സൈക്കിൾ ചവിട്ടുന്നത് എങ്ങനെയാണോ എന്തോ. എന്തായാലും കുറച്ച് പേരോടെ നോക്കാം, എന്നിട്ട് കുറേ ഇല്ലെങ്കിൽ എന്തെങ്കിലും തോന്നുന്നു അറിയാൻ വയ്യ. നോക്കട്ടെ. നടന്നപ്പം കാലം ഓക്കെ ആയി. അവിടെ തന്നെ ഇരുന്നപ്പം കൂടി കൂടി വന്നു. പിന്നെ അങ്ങോട്ടും കൂടി നടക്കാൻ തുടങ്ങി. നടന്നപ്പോൾ ഓക്കെ ആയി. ഓ, ഇപ്പം അവിടെ നിൽക്കുന്നുണ്ടോ. പെട്രോളിൻ്റെ വിലവർദ്ധനവ് അത് തന്നെയാ മെയിനായിട്ട് ഇന്ന് ഇങ്ങനെ ഇറങ്ങാൻ കാരണം കേട്ടോ. എന്ന് വെച്ചാൽ നാളത്തൊട്ട് ഞാൻ സൈക്കിളിൽ നിന്നല്ല വരുന്നത്, അതുകൊണ്ട് ബൈക്കിൽ തന്നെ വരുന്നത്. നമ്മൾ വെച്ചാൽ ഒരു ഓർഡറിന് നമുക്കിപ്പോൾ അടുത്ത് എപ്പോൾ പോയി ഓർഡറില്ല. ആ ഓർഡറിന് നമുക്ക് 25 രൂപയാണ് കിട്ടുന്നത്. 5 കിലോമീറ്റർ ഉള്ള ദൂരം ആയാലും നമുക്ക് 25 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ 5 കിലോമീറ്റർ പോയാലും 25 രൂപയ്ക്ക് നമുക്ക് ഒന്നും കിട്ടാനില്ല. 25 രൂപയ്ക്ക് വേണ്ടി നമ്മൾ 50 രൂപയുടെ എണ്ണ അടിച്ചാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അത്
സ്വിഗ്ഗിക്കാരൻ മൊത്തത്തിലുള്ളൊരു അവസ്ഥയാണ്. അപ്പം അത് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി, അങ്ങനെ പറഞ്ഞു കേട്ടോ. ഇനിയും കാല് സീനാവുമല്ലോ, കാല് നല്ലതെങ്കിൽ സീനായിട്ടാ, പിന്നെ അത് അങ്ങനെ ഓക്കെ ആയി. ഓക്കെ, അപ്പം ഇനി പിന്നെ ആരാ ഓർഡർ അടിച്ചേട്ടാ, കൊടുമൺ അവിടെയാണ് കൊടുക്കാനുള്ള. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ ഉണ്ട് കേട്ടാ അങ്ങോട്ടത്തേക്ക്, കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ ഇതാക്കി. ഓക്കെ, അപ്പം അങ്ങോട്ട് ആ ഫുഡ് ഇവിടെ തന്നെ എടുക്കാനുള്ള, ഞാൻ നിൽക്കുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഫുഡ് എടുക്കാനുള്ളത്. മട്ടൻ ദം ബിരിയാണിയാണ്, 2 മട്ടൻ ദം ബിരിയാണി. ഓ അവന്മാരെ എപ്പോൾ തിന്നതാണെന്നോ ഞാൻ കൊണ്ട് കൊടുത്തിട്ട്. ഓക്കെ, ഇവിടെ കൊഞ്ച് സ്വിഗ്ഗിയിൽ പരിമാറിയിരിക്കുന്നതാ. ഓക്കെ, ഓ മേ കാർ പിന്നെയും കൊച്ചു പിടിച്ചല്ലോ സീ. ഓക്കെ, ആ കോച്ച് പിടിച്ചത് ശരിയായി. ഓ ഈ ഇറക്കം നല്ല രസമുണ്ട്, പക്ഷേ ഈ ഇറക്കം തിരിച്ച് കയറ്റുന്ന കാര്യം ആലോചിക്കുമ്പം ഒത്തിരി വിഷമമുണ്ട്. ഇവിടെ കുറച്ച് തേരിയാണ് കേട്ടോ, ഇറങ്ങി തള്ളേണ്ടി വരും. ഇനി 2 കിലോമീറ്ററേ ഉള്ളു കേട്ടോ, 5 മിനിറ്റത്തെ യാത്ര എന്നാണ് കാണിച്ചേക്കുന്നത്. കുറച്ച് തേരിയായി ഇപ്പോൾ അവിടെ ഉരുട്ടിയത്. ഓക്കെ, പിന്നെ ചവിട്ടത്തിൽ തുടങ്ങി. സത്യം പറഞ്ഞാൽ തീർന്നു, ഞാൻ തീർന്നു വെച്ചാൽ എൻ്റെ കട്ടേ മൂടി മടങ്ങി. ഓ ഒരു വല്ലാത്ത പ്രതിഷേധമായിപ്പോയി. ഇതും കൂടെ കൊടുക്കുന്നുള്ളൂ ഗൈസ്, ഞാൻ നിർത്തി. എനിക്കിനി വീട് വരച്ച വീട്ടു പാളയാണ്, ഞാൻ ആറ്റിങ്ങൾ പോയി എവിടെയെങ്കിലും കിടന്നിട്ട് നേരെ വീട്ടു പാള വഴി പോകണം. അയ്യ പ്രതിഷേധം നിർത്തി. കസ്റ്റമറിൻ്റെ ഭാഗത്തും തീരെ വെളിയൊന്നും വന്നില്ല കേട്ടാ. ലാസ്റ്റിലത്തെ ഒരു തേരിയാണെന്ന് തോന്നണത്, ഇത് കഴിഞ്ഞാൽ വലിയ സീനം തന്നെ ആയിരിക്കും. നേരെ ഈ റോഡ് ചെന്ന് കയറുന്ന ചെറിയങ്കീട് റോഡാണ് കേട്ടോ. ഓ ഓക്കെ, മെയിൻ റോഡ് ഇറങ്ങി. ഇവിടുന്ന് 950 മീറ്റർ. ഓ ഇത്ര പെട്ടെന്നാണല്ലേ എത്തുന്നത്, ഒരുപാട് താമസിയൊന്നും ഇല്ല കേട്ടോ, സംഭവം പെട്ടെന്ന് എത്തുന്നുണ്ട്. ശേ, എൻ്റെ എനർജി മൊത്തം ഒഴുകി പോകുന്നു. ഇനി ഇറക്കുമോ കേട്ടോ, ഇനി ഒരു കുത്തനാളെ ഇറക്കുവാണ്, അതുകൊണ്ട് ചുമ്മാ ഇരുന്നെങ്കിൽ പോവാം. പക്ഷേ തിരിച്ചു വരുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് ഒരിത്, തിരിച്ച് ഈ തേരി ഫുള്ള് ചുരുട്ടി കയറണം. ഏകദേശം എത്ര കേട്ടോ, 170 മീറ്റർ മാത്രം തന്നെയേ ഉള്ളൂ. അപ്പം വീടെത്തി, കസ്റ്റമറെ അടിച്ചു നോക്കാം. ഓക്കെ, ഹായ് സപ്പം തെറി കംപ്ലീറ്റ് ചെയ്ത്. ആർക്കും ഒരു റിയാക്ഷൻ പോലും ഇല്ല കേട്ടോ, അത് കാണുമ്പോൾ ഒരു വിഷമമാണ്. ഇത്രയും എഫർട്ട് ചെയ്ത് ഇങ്ങനെ എത്തിയിട്ട് സൈക്കിളിലൂടെ വന്ന് ആ ഒരു ചോദ്യം പോലും ആരും ചോദിക്കുന്നില്ല, ആ ഒരു ചെറിയ വിഷമമുണ്ട്. ആ കുഴപ്പമില്ല. ഓക്കെ, ഇനിയിപ്പോൾ ആ തേരിയൊക്കെ ഉരുട്ടി കയറ്റിയിട്ട് വരാമേ. നേരത്തെ ഇറങ്ങി വന്ന തേരിയില്ല, ആ തേരിയൊക്കെ തിരിച്ച് ഉരുട്ടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗോപ്രടുത്ത് ഹാൻഡിൽ സെറ്റ് ചെയ്തിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ ഇവിടെ വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി ഭാഗങ്ങളൊക്കെ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചെന്ന് വെച്ചാൽ, വീഡിയോ ലെങ്ത് ഒരുപാട് കൂടിപ്പോയിട്ടാണ്. അപ്പോൾ 2 പാർട്ടായിട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് കേട്ടോ. അടുത്ത പാർട്ട് ഇതിനേക്കാളും കുറച്ചുകൂടെ കിട്ടിയിട്ട് വീഡിയോ ആണ്. നമ്മൾ തിരിച്ച് ഇവിടെ നേരെ വീട്ടിൽ പോകുന്നതും പിന്നെ ഫോണടിക്ക് നടന്ന കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ്. അടുത്ത എപ്പിസോഡ് വരാൻ പോണ ഭാഗങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഇതിൻ്റെ അകത്ത് കാണിച്ചു തരാം. ആ മനസ്സിലാമയ്യാ മനസ്സിലാമേ.